السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, അന്നഹൽ മീസാൻ രണ്ടാം പാർട്ടിലെ അവസാനത്തെ ചാപ്റ്ററാണ് അൽ മീസാൻ സർഫി. സർഫിയായ മീസാൻ എന്ന് പറയുന്നത് എന്താണ്? മീസാൻ സർഫി, സാധാരണ നമ്മൾ ഒരു ഫേൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫേലിൻ്റെ വസൻ ഏതാണെന്ന് പറയാറുണ്ട് അല്ലേ. ഉദാഹരണം ലാറബ, അതിന് വസൻ ഏതാണ്? ഫഅലയാണ് അല്ലേ. ലാറബ, അതിന് വസന് ഫഅലയാണ്. ഇസ്തഖ്റജ, അതിനോതിന് ഇസ്തഫ്അലയാണ്. ഇങ്ങനെ ഒരു ഫേലിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫേലിൻ്റെ അക്ഷരങ്ങളും സമാനമായി അതിൻ്റെ വസന് പറയാറുണ്ട്. ഇതിനാണ് മീസാൻ സർഫ് എന്ന് പറയുന്നത്. നോക്കൂ, തുഖാബൽ ഹുറൂഫുൽ അസലിയത്തു, അസലിയായ അക്ഷരങ്ങളെ മുക്കാബലയാക്കപ്പെടും അഥവാ അതിന് നേരെ കൊണ്ടുവരപ്പെടും. ഇന്ന ഉലമായി സർഫി സർഫി പണ്ഡിതമാടുക്കൽ ബി ഹുറൂഫിൽ, ചില അർഫുകൾ കൊണ്ടുവരപ്പെടും. അപ്പോൾ ഒരു ഫേലിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫേലിൻ്റെ അസലിയായ അക്ഷരങ്ങൾക്ക് സമാനമായി അതിന് മുക്കാബലയായി ചില അർഫുകൾ കൊണ്ടുവരപ്പെടും. ദുസമ്മ മീസാൻ സർഫി, ഇതിനാണ് മീസാൻ സർഫി എന്ന് പറയുന്നത്. വഹിയ, അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അൽഫാ ഉ, അൽ ഐനു, വല്ലാമു. അസലിയായ മുജറദായ അക്ഷരങ്ങളാകുമ്പോൾ അതിൻ്റെ നേരെ നമ്മൾ ഫാ ഐനു ലാമ്, ഫാ ഫീലു അൻഫു ലാംഫിൽ എന്ന് പറയും. ഉദാഹരണം അത് ഫഅല. നോക്കൂ ഉദാഹരണം, കതബ വസ്നുഹ ഫഅല. അപ്പോൾ കതബ എന്ന് പറയുമ്പോൾ സമാനമായിട്ട് എന്താ പറയുക, ഫഅല. അപ്പോൾ അവിടെ അതിന് കാഫാണ് അതിൻ്റെ ഫ ഉൽ ഫീൽ എന്ന് പറയും. ബാ താഹ് അതിൻ്റെ ഐനുൽ ഫീൽ എന്ന് പറയും. ബാ അതിൻ്റെ ലാമു ഫീൽ എന്ന് പറയും. എന്താ ഐൻ ഫീൽ ഫ ഫീൽ ലാമെന്ന് പറഞ്ഞാൽ മസൽ എന്താണ്? ഫഅല. ഒന്നാമത്തെ അക്ഷരം ഫ ആണ്, രണ്ടാമത്തെ അക്ഷരം ഐനാണ്, മൂന്നാമത്തെ അക്ഷരം ലാമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫാ ഫീൽ ഐൻ ഫീൽ ലാം ഫീൽ. അപ്പോൾ കതബ എന്ന് പറയുമ്പോൾ കാഫ് ഫാ ഫീൽ, ത ഐൻ ഫീൽ, ബാ ലാം ഫീൽ, കതബ ഫഅല. ലഹദ് നോക്കൂ, അന്നാൽ ഹുറൂഫിൽ അന്ന അർഫുൽ കാഫി, ഇവിടെ കാഫ് എന്നുള്ള അക്ഷരം അത് യുക്കാബിലു അൽ ഫാ ആ, അതിന് ഫാവിന് സമാനമാണ്. കതബ ഫഅല. ഒത്താവു കത്തബന് രണ്ടാമത്തെ അക്ഷരം, താവ് യുക്കാബിൽ ഐന, ഫലിൻ്റെ രണ്ടാമത്തെ അക്ഷരമായ അയിനോട് മുക്കാബിലയാണ്. വൽ ബാവു കത്തബ എന്നാൽ മൂന്നാമത്തെ അക്ഷരമായ ബാവ് യുക്കാബിലു ലാമ, ഫലയിലെ മൂന്നാമത്തെ അക്ഷരമായ ലാമിനോട് സമാനമാണ്, മുക്കാബിലയാണ്. അപ്പോൾ കത്തബ അതിന് സമാനമാണ് ഫല. അൽ ഫേൽ സുലാസി മുജറദു, സുലാസി മുജറദായ ഫേല്, എന്നാൽ അസലി ആയ മൂന്ന് അക്ഷരം മാത്രമുള്ള ഫേല് വസലു ഫല, അതിൻ്റെ വസിൽപ്പെട്ടതാണ് ഫല. കാരണം കത്തബ കാഫും താവും ബാവ് മൂന്നും അസലിയാണ്. അതുകൊണ്ട് ഫാവ് അതിന് ലാമ് ഫല അസലിയാണ്. അൽഫിദ് റുബായിൽ മുജറദ്, നാലക്ഷരമുള്ള മുദാരിയ ഫേലിൻ്റെ മുജറദായ ഫേലിൻ്റെ വസന് ഒരു ഫല ഫ ഇല്ല. ഉദാഹരണം ദഹ്റജ, അപ്പോൾ ദാലിന് പകരം ദാലവിടുത്തെ ഫാഫീൽ, ഹ അവിടുത്തെ അയൻ ഫീൽ, റാവും ജീമും രണ്ട് ലാം ഫീൽ ഉണ്ടാകും. മുജറദാവും റുബായി ആകുമ്പോൾ ലാം ഫീൽ വരും. അപ്പോൾ ദഹ്റജ ഫ ഇല്ല. അങ്ങനെയാണ് റുബായി മുജറദ് വരിക. വലിക്കൽ ജദുബലാത്തി, താഴെ വരുന്ന ടേബിൾ ശ്രദ്ധിക്കുക. ലിത്തദീപൽ മീസാൻ സർഫി, മീസാൻ സർഫി അതിനൊക്കെ കൂടുതൽ പരിചിതമാകുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി താഴെയുള്ള ടേബിൾ ശ്രദ്ധിക്കുക. അൽഫീലു കത്തബ വദനഹു ഫഅല, സുലാസി മുജറദാണ്. കത്തബ ഫഹിമ ഫഇല, സുലാസി മുജറദാണ്. അല്ലുമ ഫഉല, അതും സുലാസി മുജറദാണ്. പിന്നെ വസ് വസ ഫഇലല, അത് റുബായി മുജറദാണ്. വസ് വസ ജാഹദ ഫഅല, അത് സുലാസി മദീദ് ഫിഹിയാണ്. ജാഹദ ഫഅല. അക്രമ അഫ്അല, സുലാസി മദീദ് ബി ഹർഫ് ആണോ. ജാഹദയും അക്രമയും സുലാസി മദീദ് ബി ഹർഫാണ്. കാരണം ജാഹദൻ്റെ അസല് ജഹദയാണ്, അപ്പോൾ അൽഫ് കൂടുതലാണ്. അപ്പോൾ ഫഅല അസല് ഫഅലയാകുമ്പോൾ അൽഫ് കൂടുതലാണ്. ഫഅല ഫഅല അൽഫ് സായിദയാണ് ഇവിടെ. അക്രമ എടുത്ത് അഫ്അല, സുലാസി മദീദ് ബി ഹർഫിന് അവിടെ ഒരു ഹർഫുണ്ട് സായിദാണ്. കാരണം അക്രമൻ്റെ അസല് കറുമയാണ്, കറുമ ഫൗല. അക്രമ അഫ്അല അപ്പോൾ ഹംസയാണ് എടുത്ത് സായിദ. ഹദ്ദബ എന്ന വസൽ അസൽ വസന് ഫഅല. നോക്കൂ, സുലാസി മദീദ് ബി ഹർഫിന് അവിടെ ഒരക്ഷരമാണ് കൂടുതൽ. കാരണം തലീഫാണ് അവിടെ. ഹദ്ദബ ഹദ്ദബ ഒരു ദാല അവിടെ അധികമാണ്. അതുകൊണ്ട് ഫഅല അസൽ ഫഅലയാണ്. ഒരു അതിനവിടെ അധികമാണ്, തലീഫ് അധികമാണ്. ത ദഹ്റജ ത ഫഅല, റുബായി മദീദ് ബി ഹർഫിൻ ഒരു ഹർഫ് കൊണ്ട് സായിദയായ റുബായിയാണ്. കാരണം തന്നെ അസലെന്താണ്? ഫഅലയാണ്. ഫഅല
ദഹ്റജ അതാണ് അസൽ അപ്പോൾ ഇപ്പോൾ അവിടുത്തെ അക്ഷരം ഇൻതഹസ ഇഫ്താല നോക്കൂ ഇൻതഹസന്റെ അസല് എന്നാണ് അപ്പോൾ ഇഫ്താല ഫഅല അപ്പോൾ ഹംസയും താവും അവിടെ കൂടുതലാണ് അപ്പോൾ ഇഫ്താലയില്ല ഫഅല മാറ്റിയിട്ട് ബാക്കി അലിഫും താവുമാണ് അവിടുത്തെ ഗായിത അക്ഷരം എന്ന് പറയുന്നത് അപ്പോൾ ഇൻതഹസിൽ അലിഫും താവുമാണ് അപ്പോൾ നഹസ കഴിച്ച ബാക്കി എന്തുണ്ടാവുക നഹസ കഴിച്ച അലിഫും താവും ഗായിതയാണ് മസീദ് ബി ഹർഫ് രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഗായിതായ അക്ഷരമാണ് തക്കാമല തഫാഅല നോക്കൂ അസൽ ഫഅലയല്ലോ ഫഅല അപ്പോൾ അവിടെ ഏതൊക്കെ ഗായിത താവും അലിഫും ഗായിതയാണ് അപ്പോൾ കമുല തക്കാമല താവും അലിഫുമാണ് ഗായിത സുലാസി മസീദും ബി ഹർഫ് രണ്ട് ഹർഫ് കൊണ്ട് ഗായിത അക്ഷരം ഫീലാണ് തഫാഅല തക്കാമല എന്ന് പറയുന്നത് അതിന് പതിന് തഫാഅല പിന്നെ ഇൻ യക്കൂലു യക്കൂലു അതിൻ്റെ പതിന് എഫ് ഉലു എഫ് എഫ് ഉലു അസൽ യക്കൂലിൻ്റെ അസലു എക്ക് ബുലു ആണ് എക്ക് ബുലു അതാണ് എഫ് ഉലു പിന്നെ യക്കൂലു ഒന്നാണ് അതുപോലെ കുൽ കാലിൻ്റെ അമ്പറാണ് കുൽ അതിൻ്റെ പതിന് ഫുൽ എന്നുള്ളതാണ് കാരണം ശരിക്കും അസൽ ഉണ്ടാകുക ഊക്ക് ബുൽ എന്നുള്ളത് ഉക്ക് ഉൽ അസല് ഊക്ക് ബു ല് ഉഫ് ഉല് അസല് ഉഫ് ഉൽ ഉണ്ടാകുക പക്ഷേ അവിടെ ഉക്ക് ബുൽ എന്നുള്ളതാണ് അവിടെ വജുവഫായ വാവിനെ ഇല്ലത്തിൻ്റെ അക്ഷരമായ വാവിനെ കളഞ്ഞപ്പോൾ എന്തായി കുൽ എന്നായി അപ്പോൾ അതുപോലെ എന്താണ് അപ്പോൾ വാവിനെ കളയണം അൻഫിനെ കളയണം അപ്പോൾ ഫുൽ അല്ലേ ഫാലിൻ്റെ അതിനെ കളഞ്ഞാൽ ഫുൽ വജുവഫിൻ ഹുദിപ്പത്ത് അതിനു അൻഫിന് കളയപ്പെട്ട അജുഫാഫയിലാണ് കുൽ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വസിന് ഫുൽ എന്നാണ് പറയുക ബാ അ ഫ അല ബാനസിൽ ബയ ആണ് അപ്പോൾ വസിന് ഫ അലയാണ് എ ബി ഒ എഫ് എലു എ ബി ഒ എഫ് മുതലാരിയാണ് ബി ബി എന്നുള്ള അമ്പറാണ് ബായൻ്റെ അപ്പോൾ അതിൻ്റെ വസിന് ഫിൽ എന്നാ പറയുക കാരണം ബയ എന്നുള്ള അസൽ ഉണ്ടാവുക ബ്യ എന്ന് പറയുമ്പോൾ നടുവത്ത് യാനെ കളയുന്നുണ്ട് അഥവാ അയൻഫിനെ കളയുന്നുണ്ട് അപ്പോൾ അമ്പ്രഫിയിൽ അതിൻ്റെ വസിനൊക്കെ വയനെ കളയണം ബാക്കി ഫിൽ എന്നുണ്ടാവുള്ളൂ ഫാഫിലും നാഫിലും ഉള്ളൂ അയൻഫിൽ കളയപ്പെട്ടു ഫിൽ അജുഫിൻ ഉദിപ്പത്ത് അനുഹു അയൻഫിൽ കളയപ്പെട്ട അജുഫാഫിലാണ് ബ്യ എന്നുള്ളത് അതിൻ്റെ അസല് ബ എന്നായിരുന്നു ബ എ ബി ഒ അപ്പം അസൽ ബിൻ്റെ അസല് ഇ ബി എന്നുണ്ടാകും ഇഫ് ഇൽ ഇ ബി കേട്ടോ പിന്നെ വഫ ഹുസന് ഫ അല വഫിൻ്റെ അസല് വഫ എന്നുണ്ടാകും ഫ അല യഫി നോക്കൂ മുതാരിയാണ് വഫൻ്റെ മുതാരിയ വഫ യഫി വഫ എന്ന് പറയുമ്പോൾ വാവനെ കളെ മുതാരിക്കുമ്പോൾ ഞാൻ വാവനെ കളയുന്നുണ്ട് വഫ ശരിക്കും അസൽ പറയേണ്ടത് വഫ യൗഫി എന്നാണ് പക്ഷേ യൗഫിൽ വാവനെ കളയും അഥവാ ഫാഫിനെ കളയപ്പെടും അപ്പോൾ യഫി എന്ന് പറയുമ്പോൾ എന്താവും അതിന് മുതാരെടുക്കുമ്പോൾ അതിന് അത് വതിലെടുക്കുമ്പോൾ യായി കാരണം ഫാഫിനെ കളയണം എഫ് എലുന്നുണ്ടാകുക അല്ലേ അതിന് യായിന്നെ ഫാഫിനെ കളയുമ്പോൾ യായി എന്നുണ്ടാകുക അപ്പോൾ യഫി അസലു വസലു യഫി യായി യായി ഫ അല്ല ഫാഫിനെ കളയപ്പെട്ടു യായി മിസലു മിസാലിൻ ഹുദിഫത്ത് ഫാഹു ഫാഫിനെ കളയപ്പെട്ട മിസാലായ ഫീലാണ് മിസാലെ നേരത്തെ പഠിച്ചതാണ് പിന്നെ മിസാല് അജുഫ് നാക്കിസ് ഇല്ലത്തിൻ്റെ അക്ഷരം ഒന്നാമത്തെ അക്ഷരമാണെങ്കിൽ മിസാല് നടു രണ്ടാമത്തെ അക്ഷരമാണെങ്കിൽ അജുഫ് ലാസ്റ്റ് അക്ഷരമാണെങ്കിൽ നാക്കിസ് ഒരുപാട് മിസാലാണ് പിന്നെ ഫി അതിന് അമ്പർ ഫീലാണ് വഫ എഫി അല്ലു ഫി നോക്കൂ ഈ ഒറ്റ അക്ഷരം ഉള്ളൂ ഫി വഫ അവിടെ വാവാണ് ഫാഫീല് ഫ ആണ് ഇൻഫീല് അൽഫോർത്ത് ലാംഫീല് അപ്പോൾ ഏതൊക്കെ കളയപ്പെട്ട അവിടെ നടുത്ത അക്ഷരം മാത്രം നിർത്തി പിന്നെ ഫാലിൻ്റെ ഫാഫീലിനെ ഫാഫീലിനെയും ലാഫിനെയും കളയും ബാക്കി അതിനുള്ള അവശേഷിക്കുക അപ്പോൾ ഫി എന്നുള്ളത് അസല് അതിൻ്റെ പകരം ഐ എന്നാണ് ഫാലിൻ്റെ ഫാവും ലാമും കളയപ്പെട്ടു ബാക്കി അയൻഫീൽ മാത്രം നിലനിർത്തി ഇ ഫി ഇ ഉദിപ്പത്ത് ഫാവു ഹു ലാമു ഹു അവിടെ ഫാഫീലിനെയും ലാഫിനെയും കളയപ്പെട്ടു വഫ യോ ഫി ശരിക്കും അമ്പറുണ്ടാകുക അല്ല അസലു അല്ല അമ്പറു മിന്നു ഇ ഫി എന്നുണ്ടാകുക ഇ ഫി ഇഫ് ഇൽ ഇ ഫി പിന്നെ ഉദ് ഉ ദു അവിടെ അതിനെ കളയുന്നുണ്ട് യദു ഭാവനെ കളയുന്നുണ്ട് അല്ല അഥവാ ദ അവ യദ് ഉ അവിടെ ലാംഫിനെ കളയുന്നപ്പോൾ അപ്പം എന്താ ഉദ് ഉ എന്ന് പറയുമ്പോൾ ഉഫ് ഉ അല്ല ലാമിനെ കളഞ്ഞു ഉഫ് ഉൽ ഉണ്ടായിരുന്നത് ഉഫ് ഉലാണ് അവിടെ ഉദ് ഉ എന്നുണ്ടായപ്പോൾ ഭാവനെ കളഞ്ഞപ്പോൾ ഇവിടെ ലാമിനെ കളഞ്ഞപ്പോൾ ഉഫ് ഉ നാക്കിസാണ് അവിടെ അല്ലേ ദ ആ യദു അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായ ഫീലാണ് നാക്കിസ് അപ്പം നാക്കിസ ഫീലാണ് ഉദിപ്പത്ത് ലാമു ലാഫിനെ കളയപ്പെട്ട നാക്കിസ ഫീലാണ് എനാലു എഫ് അലു എനാലിൻ്റെ അസലം ശരിക്ക് എൻ വലു എന്നാ എഫ് അലു എൻ വലു കേട്ടോ ലം എനൽ നോക്കൂ ലം എനൽ എന്ന് പറയുമ്പോൾ എനാലിൻ്റെ അലിഫിനെ കളയുന്നുണ്ട് അവിടെ അല്ലേ അതാ നടുത്ത അക്ഷരത്തെ കളയുന്നുണ്ട് അപ്പോൾ ലം എഫ് എൽ ഫ അല്ല അൽഫിനെ കളഞ്ഞു ലം എഫ് എൽ എന്നായി
അത് അജുഫാണ്, ഹുദിപ്പ് തൈനുവായും പിന്നെ കളയപ്പെട്ട അജുഫാഫിയിലാണ്. ലം എസ്തത്തി ഇസ്തതാ എസ്തത്തി ഒ ത്വാ നാസിൽ മുജറ എന്താണ്? ത്വാ എത്തി ഒ എസ്. അപ്പോൾ ഇസ്തത്വാ എസ്തത്തി ഒ ഇതിനെ കളയുന്നത് ത്വാ എൻ്റെ അലിഫിനെ കളയുന്നത്, അഥവാ അജുഫാണ്. അലിഫിനെ കളയുമ്പോൾ മുതാരി മസെടുക്കുമ്പോൾ അവിടെ അലിഫിനെ കളയണം. ലം എസ്തഫിൽ, ലം എസ്തഫിൽ എസ്തഫ് ഇൽ എന്നുള്ളതിനെ അതിനെ കളയുമ്പോൾ എസ്തഫിൽ ലം എസ്തത്ത്. അജുഫാണ് ഹുദിഫ് തൈനുഹു അൻഫിനെ കളയപ്പെട്ട അജുഫാഫിലാണ് എസ്തത്ത് എന്നുള്ളത്. ഇസ്തൽഖി ഇസ്തൽഖാ ഇസ്തൽഖി എന്ന നമ്പർ ഫിയാണ് ഇസ്തൽഖി. ലഖിയ അതിൻ്റെയാണ് അസിൽ. ലഖിയ മുജറദ് ലഖിയ അതിൽ അലിഫും സീനും താവും കൂടുതൽ. അപ്പോൾ ഇസ്തൽഖാ എന്നായി അവസാനത്തെ അക്ഷരത്തിൽ കളയുന്നുണ്ട്. ഇസ്തൽ നമ്പർ ഇസ്തൽഖി എനിക്ക് ഇസ്തൽഖി എന്നുണ്ടാവും. അതായത് ഇസ്തഫ് ഇൽ എന്നാണ് അസലുണ്ടാകുക വസന്. അപ്പോൾ ഇസ്തഫിലെ ലാഫിലെ കളയണം. ഇസ്തൽഖി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അസലെ കളഞ്ഞപ്പോൾ അതിൻ്റെ വസനിലും ലാസ്റ്റ് അസലത്തെ കളയണം. ഇസ്തഫ് ഇല്ലിന് പകരം ഇസ്തഫ് ഇ ഇസ്തൽഖി ഇസ്തഫ് ഇ നാക്കിസാണ്. അവിടെ പുതിയ ലാമുഹു ലാഫിനെ കളയപ്പെട്ട നാക്കിസാഫിയിലാണ്. മുലഹല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. യത്തിൽ മീസാനു മീസാനു വരുന്നു മുതാബിക്കൽ ഫേലി ഫേലിനോട് യോജിച്ചുകൊണ്ടാണ്. അതായത് നമ്മൾ ഫേലെടുത്താൽ ആ ഫീലാണ് അതിൻ്റെ മൗസുവിന് അതിനെ എടുക്കപ്പെടുന്നതാണ് ഫീല്. അതിൻ്റെ വസനാണ് മീസാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദറബ അതിൻ്റെ വസന് ഫാല, ഫാലയാണ് മീസാൻ, ദറബ എന്നർത്ഥം മൗസുവിനാണ്. അപ്പോൾ ആ ഫീലിൻ്റെ എണ്ണ അതത് ഉറുഫി അക്ഷരങ്ങളുടെ എണ്ണത്തിൽ ഫീലിനോട് യോജിക്കും. നമ്മൾ നേരത്തെ ഓരോന്ന് ഉദാഹരണം നോക്കി നമുക്ക് അറിയാൻ പറ്റും. ലെ അക്രമ അഫല തുല്യമായ എണ്ണമാണ്. ബി ഫിൽ രണ്ടക്ഷരമുള്ളൂ. ഫി ഇ ഒരക്ഷ ഒറ്റക്ഷരമുള്ളൂ. അങ്ങനെ എത്ര അക്ഷരമാണോ ഫീലുള്ളത് ആ ഫീലിൻ്റെ എണ്ണം അനുസരിച്ച് കൊണ്ടാണ് അതിൻ്റെ ബസലിലും മീസാനിലും അക്ഷരം വരിക. അഫി ഹറക്കാത്തി ഹാദിയിലൂറുഫി ഈ അറഫുകളുടെ അക്ഷ അർക്കത്വം തന്നെയാണ്. നോക്കൂ, തഫാ അല തക്കാമല തഫാ അല അർക്കത്ത് മാറ്റമില്ല അല്ലേ. ഫി അപ്പോൾ ഇ അല്ലേ. കുൽ ഫുൽ അങ്ങനെ അർക്കത്തും അക്ഷരവും യോജിച്ച് വരും. ഇന്തമാ നസുനുൽ കലിമത്തൻ മസീദത്തൻ ബി അർഫിൻ അക്സറ ഒന്നോ ഒന്നിൽ കൂടുതലോ ഹർഫ് സായതിയായ ഒരു കലിമത്തിൻ്റെ നമ്മൾ വസനെടുക്കുന്ന സമയത്ത് മുഖാബിൽ ഹൂഫൽ അസ്ലിയ അതിൻ്റെ അസ്ലിയ അക്ഷരങ്ങളെ അഥവാ മുജറദായ അസ്ലങ്ങൾ അക്ഷരങ്ങൾ നമ്മൾ നേരെ കൊണ്ടുവരണം. ബിൽ ഫായ് അയിൻ വല്ലാമി അത് ഫായിൻ്റെ അയിൻ്റെ ലാമിൻ്റെ സ്ഥാനത്ത്. ഉദാഹരണം ഇസ്തഹ്റജ, ഇസ്തഹ്റജൻ്റെ അസ്ലം എന്താണ്? മുജറദ അക്ഷരം ഹറജയാണ്. അപ്പോൾ ഇസ്തഹ്റജ ലാസ്റ്റാണ് ഹറജ വരുന്നത്. അപ്പോൾ ഫലെ കൊണ്ടുവരണം. ബാക്കി ഇസ്തായതയാണ് അസല്, അതിൻ്റെ ബസന് ഇസ്തഫ് അലയാണ് അല്ലേ. ഇസ്തഫ് അല ഇസ്തഹ്റജ അങ്ങനെ ഓരോന്ന് പറയാം. ഇജ്തമ അതിൻ്റെ അസല എന്താണ്? ജമയാണ്. അപ്പോൾ ജമയൻ്റെ സ്ഥാനത്ത് അജീമിൻ്റെ മെമിൻ്റെ അതിൻ്റെ സ്ഥാനത്ത് ഫാലിനെ ഫാവും ലാമും ഫാവും അതിനും ലാമും കൊണ്ടുവരിക. ഫല എന്തിട്ട് എന്ത് ചെയ്തു? ജീമിൻ്റെ മുമ്പ് ഒരു അംശം ചേർത്തു. ഈ ജ് ശേഷം താവും ചേർത്തു. ത ഈ ഇത് തമ. അപ്പം അതേപോലെ ഫാവിൻ്റെ മുമ്പ് ഒരു അലിഫും ശേഷം താവും ചേർത്താൽ ഇഫ് താല വസനായി. അങ്ങനെയാണ് വസന ഉണ്ടാക്കേണ്ടത്. ഒന്നല്ലോ ഹുറൂഫ് സായിദത്ത സായിദ അക്ഷരത്തെ നമ്മൾ വെക്കണം. ഈ വെക്കാനിയ എവിടെയാണോ സായിദ വന്ന് അവിടെ തന്നെ വെക്കും വേണം. ഇസ്തഹ്റജയിൽ അസ്ലിയ ഹറജന് മുമ്പ് മൂന്നർഷം വന്ന്. അപ്പം അതേപോലെ വസനെടുക്കുമ്പോൾ അതിൻ്റെ ഫാലി അസലിൻ്റെ മുമ്പ് ഇസ്ത കൊണ്ടുവരണം. ഇസ്തഹ്റജ ഇസ്തഫല അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഹുറൂഫ് സായിദ ഇനി ഏതൊക്കെ അക്ഷരങ്ങളാണ് ഗായതിയായിട്ട് വരിക? ഒരു ഫീല് ഏതൊക്കെ അക്ഷരം കൂടുതൽ വരാം? തജ്മൗഹ കൂടുതലായി വരുന്ന അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു. ഒരു കലിമത്ത് സഅൽതുമൂനിഹ പത്തക്ഷരമുണ്ട്. സഅൽതുമൂനിഹ സീന് വരും, ഹംസ വരും, ലാമ് വരും, താവ് വരും, മീം വരും, വാവ് വരും, യാ നൂൻ വരും, യാ വരും, ഹ വരും, അൽഫ് വരും. ഈ പത്തക്ഷരങ്ങളെയും ഒറ്റ വാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സഅൽതുമൂനിഹ ആ വാക്കിൽ പഠിച്ചാൽ ഈ ഗായത്രി വരുന്ന അക്ഷരങ്ങൾ മുഴുവൻ പഠിയും അല്ലേ. അർത്ഥമുള്ള വാക്കാ സഅൽതുമൂനിഹ അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു വാക്കിൽ ഒരു ഫിഅലിൽ ഗായതിയായി വരുന്ന എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. അഥവാ പത്തക്ഷരങ്ങളാണ് സാധാരണ ഒരു ഫിഅലിൽ, ഒരു ഫിഅലല്ല മൊത്തത്തിൽ ഫിഅലുകളിൽ ഗായതിയായിട്ട് വരുന്നത്. ആ പത്തക്ഷരങ്ങളാണ് ഈ ഒരു പദത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. സഅൽതുമൂനിഹ എന്ന് പഠിച്ചാൽ ഈ പത്തക്ഷരവും പഠിയും. മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാ ഹുദിഫ അർഫുൻ മിൽ കലിമത്തിൽ മൗസൂന വസനെടുക്കപ്പെടുന്ന മൗസൂനായ അഥവാ ഫിയല് ആ ഫിയലിൽ നിന്നും ഒരു അക്ഷരം കളയപ്പെട്ടാൽ ഹുദിഫ മായുക്കാബിലുഹു ഫിൽ മീസാനി അതിൻ്റെ വസനിലും ആ അക്ഷരത്തിൽ കളയപ്പെടണം. നേരത്തെ കണ്ടല്ലോ ഇപ്പോൾ കുൽ അല്ലേ, കുൽ ലിംഗ്സിൽക്ക് കവല അതിൻ്റെ ഭാവന കളഞ്ഞു.
അപ്പോൾ സമാനമായിട്ട് ഫാലില്ല അതിനെ കളയണം. അപ്പോൾ ഫുൽ എന്നാണ് വാക്യം അവശേഷിക്കുക അല്ലേ. ഫി എന്ന് പറഞ്ഞു നമ്മൾ വഫായ ഫി, അവിടെ വാവിനെയും കളയുണ്ട് അവസാന അൽഫിനെയും കളയുണ്ട്. അപ്പോൾ ഫാലിൽ നിന്ന് ഫാലിനും കളയണം, അവസാന ആമിനെയും കളയണം, ബാക്കി ഈ എന്നുണ്ടാകുക ഫി ഫി ഈ എന്ന് പറയും. അങ്ങനെ ഓരോന്നും നമുക്ക് പറയാൻ സാധിക്കും. എവിടെയാണോ കളഞ്ഞത് ആ കളഞ്ഞ സമാനമായി ഇവിടെയും കളയണം. തിരിവ് നോക്കൂ, ചില എക്സസൈസ് ആണ്. സിൻ, ഇനി വസൻ എടുക്കുക. ഇസ്തഖാമ, തഖാബല, ഇൻതസറ, വഖാ, യഖീ, ഖി. ഈ ആറ് ഫീലിൻ്റെ വസൻ എടുക്കാം. ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇസ്തഖാമൻ്റെ വസന് ഇസ്തഫ് അല, ഇസ്തഖാമ, ഇസ്തഫ് അല. സമാനമായി നോക്കുക, അവിടെ ശ്രദ്ധിക്കേണ്ടത് അസിന് കാമയാണല്ലോ. അപ്പോൾ കാമ എന്നുള്ളതിൻ്റെ നേരെ ഫാല കൊണ്ടുവരിക. അല്ല, ബാക്കിയുള്ള അക്ഷരം ഇസ്ത കൂടുതലാണ്. അപ്പോൾ അതേ അതിൻ്റെ വസന് ഇസ്ത കൊണ്ടുവന്നാൽ മതി. ഇസ്തഖാമ, ഇസ്തഫ് അല. തഖാബലൻ്റെ വസന് തഫാ അല, തഫാ അല, തഖാബല. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അസിൽ ഫലയാണ്, ഫ അല. അപ്പോൾ കബില അല്ലേ. അപ്പോൾ ഫല എന്താണ്, തഖാബലിൻ്റെ അസിൽ കബലയാണ്. കബലിൻ്റെ കാഫിൻ്റെ മുമ്പിൽ താവ് കൊണ്ടുവരിക, ശേഷാലിഫും കൊണ്ടുവരിക. അപ്പോൾ അതുപോലെ ഫലിൻ്റെ മുമ്പ് താവ് ശേഷാലിഫും കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്തായി, തഫാ അല എന്നായി വസന്. സിമ്പിളാണ്. ഇൻ തസ്വറ ഇഫ്ത അല. അവിടെ ശ്രദ്ധിക്കാനുള്ളത് നസറയാണ് അസല്, നസറ അപ്പോൾ ഇഫ്ത അല. ഇഫ്ത അല ഉണ്ടോ, ഇഫ്ത ഇൻതസറ ഇഫ്ത അല. അസൽ നസറയാണ്. അപ്പോൾ ഇ നി തസറ ഇഫ്ത നസറ എന്നുള്ള നൂൻ്റെ നേരെ ഫാവിനെ കൊണ്ടുവന്നു, സ്വാവിനെ നേരെ അതിനെ കൊണ്ടുവന്നു, റാൻ്റെ നേരെ ലാമിനെ കൊണ്ടുവന്നു. ബാക്കി എന്താണ്, ബാക്കി അക്ഷരങ്ങൾ അലിഫും താവുമാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് ഫാനിൻ്റെ മുമ്പിൽ അലിഫിനെയും ഫാനു ശേഷം താനെ കൊണ്ടുവന്നായി, ഇഫ്താല എന്നായി. അപ്പോൾ ഇന്തസറ ഇഫ്താല. വക്കാ ഫ അല യക്കി യഇ, നമുക്ക് വക്കാൻ്റെ മുതാലിയിൽ യക്കി വാന കളയുന്നില്ല. അപ്പം എഫ് എഫ് എൻ്റെ ഫാന കളയാ, അപ്പോൾ യഇ എന്നാകും. വക്കാ ഫ അല യക്കി യഇലു കി, കി എന്ന നമ്പറാണ്. അതിൽ എന്താണ് അതിന് സമാനമായിട്ട് എന്ന് പറയും ഈ എന്ന് പറയും. കാരണം വക്ക യക്കി എന്നുള്ളിൽ വാവിനെ കളഞ്ഞിട്ടുണ്ട്, അവസാന തലഫിയും കളഞ്ഞിട്ടുണ്ട്. അഥവാ ഫാലിൽ ഫാലിനും കളയണം, അവസാന ലാമിനും വാക്കി ഉണ്ടാകുക, അയൻഫിന് മാത്രം അവശേഷിക്കുള്ളൂ. അപ്പോൾ കി എന്ന് പറയുമ്പോൾ നമ്മളെ അർക്കത്തൊക്കെ സാകുമ്പോൾ ഈ എന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഇതോടുകൂടി ഈ മീസാൻ സർഫി എന്നുള്ള പാഠം അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബി എ അറബിക്കിൽ പഠിക്കാനുള്ള നഹ്വുൽ മുയസ്സർ എന്നുള്ള പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.